നിങ്ങൾ കേട്ടില്ലേ പ്രതിപക്ഷ നേതാവ് സംസ്ഥാന പോലീസിനെ പറ്റി നല്ലത് പറയുന്നത്? എങ്കിൽ കേൾക്കണം, പറഞ്ഞത് സത്യമായിപ്പോയി. സംസ്ഥാനത്തെ പോലീസിൽ പ്രതിപക്ഷം തൃപ്തരാണ് എന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തിയുമില്ല. ഇപ്പോൾ ചരിത്രത്തിൽ ആദ്യമായി നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ പോലീസിനെ പറ്റി നല്ല വാക്കുകൾ പറഞ്ഞ് നിറച്ചിരിക്കുന്നു. കേട്ടപ്പോൾ തൃപ്തിയായി. നാളെ പക്ഷേ ഈ പറഞ്ഞതൊന്നും വി ഡി സതീശൻ സഭയ്ക്ക് പുറത്തിറങ്ങി മാറ്റി പറയുന്നു. നേർക്കുനേർ വന്നപ്പോൾ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയോട് ചോദിച്ചത് ഇതാണ്. പക്ഷേ നല്ല ചോദ്യമായിരുന്നു അത്. സ്ത്രീകളെ ഉൾപ്പെടെ ഉള്ളത് ആക്രമിക്കുന്ന രീതിയിലേക്ക്, ആ വളരെ ക്രൂരമായ തരത്തിൽ ഇത് ചെയ്യുന്നതിലേക്ക് സ്വഭാവം മാറി. സാർ, ഈ കൺവെൻഷണൽ ക്രൈമാണ്, പക്ഷെ അത് കൂടുതൽ ഇതിലേക്ക് മാറി. സാർ, അവരെ കൈകാര്യം ചെയ്യേണ്ട ചുമതല ഒരു ഭാഗത്ത് പോലീസിന്, മറുവശത്ത് ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ആധുനികമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് സൈബർ ക്രൈമും ഐഡന്റിറ്റി തെഫ്റ്റും ഉൾപ്പെടെയുള്ള പുതിയ തലത്തിലുള്ള ക്രൈം ഉണ്ടാവുകയാണ്. സാർ, പഴയതിനെ നേരിടുന്നതോടൊപ്പം തന്നെ, ഫലപ്രദമായി നേരിടുന്നതോടൊപ്പം തന്നെ, ഈ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഏറ്റവും ഗുരുതരമായ ഈ ക്രൈമുകൾ തടയുന്നതിന് വേണ്ടി പോലീസിനെ അപ്ഗ്രേഡ് ചെയ്യാൻ, അവരുടെ സാങ്കേതിക വിദ്യയും അവരുടെ സംവിധാനങ്ങളും, ക്രിമിനലുകൾ അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത്, അതോടൊപ്പം ഉയർത്താനുള്ള എന്തെങ്കിലും പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്? യെസ് സർ, പോലീസിൽ ഇതിനനുസൃതമായിട്ടുള്ള ഡെവലപ്മെൻറ്റുകൾ നല്ല രീതിയിൽ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പോലീസിൽ വന്നിട്ടുള്ള ഒരു മാറ്റം തന്നെ നമ്മുടെ പുതിയ റിക്രൂട്ട്മെൻറ്റിൽ വലിയ തോതിലാണ് ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ചേരുന്നത്. അതുതന്നെ പോലീസിൻ്റെ ഒരു മുഖത്തിന് വലിയ മാറ്റം വരുത്തിയിരിക്കുകയാണ്. അതോടൊപ്പം നാം നടത്തിയ സൈബർ രംഗത്തെ ഇടപെടൽ അത് വളരെ ഫലപ്രദമായിട്ടുള്ളതാണ്. നമ്മുടെ രാജ്യം തന്നെ അംഗീകരിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് ആ കാര്യത്തിൽ നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്. പ്രശംസനീയമായ പങ്ക് കേരള പോലീസിന് അതിൽ വഹിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് വസ്തുത. ഇതിൻ്റെ ഭാഗമായി സംസ്ഥാനത്താകെയുള്ള പോലീസിലെ നല്ല വിഭാഗത്തിന് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ട്രെയിനിങ്ങുകളും നൽകിയിട്ടുണ്ട്. നമുക്ക് ഈ പുതിയ റിക്രൂട്ട്മെൻറ്റുകളെ അടക്കം ഉപയോഗിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ രീതിയിൽ വലിയ തോതിൽ പോലീസിൻ്റെ മികവ് വർദ്ധിപ്പിക്കാൻ തന്നെ കഴിയും. പോലീസിനെ അഴിച്ചുവിട്ടിരിക്കുന്നു എന്ന ആരോപണം എന്റെ പ്രതിപക്ഷത്തിന് ഇപ്പോൾ ഒന്നും ചോദിക്കേണ്ടില്ലേ? മുഖ്യമന്ത്രി സഭയിൽ ഉണ്ടായിരുന്നത് കണ്ടതല്ലേ? മുഖ്യമന്ത്രി നേരിട്ട് മറുപടി നൽകിയതാണ് പോലീസിനെ പറ്റിയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും. പോലീസിനെ കുറിച്ച് ആരോപണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതും ചോദിക്കായിരുന്നല്ലോ. പോലീസിന്റെ നടപടികളോട് വിയോജിപ്പുണ്ടായിരുന്നെങ്കിൽ പ്രതിപക്ഷത്തിന് ചോദിക്കാമായിരുന്നല്ലോ. മുഖ്യമന്ത്രി നേരിട്ട് സഭയിൽ മറുപടി നൽകിയപ്പോൾ പ്രതിപക്ഷത്തിന് മേൽപ്പറഞ്ഞ ഒന്നും ചോദിക്കാനേ ഇല്ലായിരുന്നു. ചില ഉദ്യോഗസ്ഥർ പോലീസിനിടെ ശോഭ കെടുത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അത്തരക്കാർക്കെതിരെ കർശന നടപടി തന്നെ എടുത്തിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി സഭയിൽ ഉറപ്പു നൽകിയിട്ടുണ്ട്. പല ഘട്ടങ്ങളായി 108 പോലീസുകാരെ പിരിച്ചുവിട്ടിട്ടുണ്ട്. ആരോപണ വിധേയരെ ഇപ്പോഴും നിരീക്ഷിച്ചു വരികയാണെന്നും മുഖ്യമന്ത്രി പറയുന്നു. 2016 മുതൽ 2024 May 31 വരെ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടതിൻ്റെ പേരിൽ 108 പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടിട്ടുണ്ട്. അഴിമതി, നിയമവിരുദ്ധ പ്രവർത്തനം, മാഫിയ ബന്ധം എന്നിങ്ങനെ ആരോപണ വിധേയമായ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരുന്നുണ്ട്. ക്രിമിനൽ ബന്ധങ്ങളുണ്ടെന്ന് കണ്ടെത്തിയാൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പ് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും നൽകിയിട്ടുണ്ട്. ശ്രീ പി പി ചിത്രരഞ്ജൻ. കുറ്റാന്വേഷണത്തിൽ മികവുള്ള ഒരു സംസ്ഥാനമാണ് കേരളമെന്ന് മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമായി പറയുന്നു. നാട്ടിൽ സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നുവെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. സൈബർ തട്ടിപ്പ് മുഖേന പണം നഷ്ടപ്പെടൽ പരാതികളിൽ ആദ്യത്തെ 1 മണിക്കൂർ ഗോൾഡൻ അവർ ലഭിച്ച ആ പരാതികളും പണം തിരിച്ചു ലഭിച്ച അനുഭവമാണ് കേരള പോലീസിന്. പോലീസിന്റെ പേരിലും തട്ടിപ്പ് നടക്കുന്നുണ്ട്. നിങ്ങൾ പല കുറ്റകൃത്യങ്ങളും പെട്ടവരാണെന്ന് കാണിച്ച് പല സന്ദേശങ്ങളും SMSകളും വാട്സാപ്പ് സന്ദേശങ്ങളും ഒക്കെ